ഡോക്ടർ വന്ദനാദാസിൻ്റെ കൊലപാതകത്തിൽ പോലീസുകാർക്ക് ഗുരുതര വീഴ്ചയെന്ന് കണ്ടെത്തൽ രണ്ട് എസ് ഐമാർക്ക് എതിരെ വകുപ്പ് അന്വേഷണത്തിനും ഉത്തരവിട്ടുണ്ട് ആക്രമണത്തിനിടെ പോലീസുകാർ സ്വയരക്ഷാർത്ഥം ഓടിപ്പോയുന്ന ഡി എ ജിയുടെ കണ്ടെത്തലുമുണ്ട് എ എസ് ഐമാരായ ബേബി മോഹൻ മണിലാൽ എന്നിവർക്ക് എതിരെയാണ് നടപടി വലിയ വീഴ്ച ഉണ്ടായി എന്ന കാര്യത്തിലാണ് അനന്തൻ പുതിയ വിശദാംശങ്ങൾ വരുന്നത് എന്താണ് ഈ ഡി അന്വേഷണത്തിന് ശേഷമുള്ള ഡി ജിയുടെ കണ്ടെത്തലിൽ പറയുന്ന ശുപാർശകൾ ഉൾപ്പെടെ പ്രതീക്ഷ കേരള മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദനാദാസ് കൊല്ലപ്പെട്ട സംഭവം ആ അന്ന് ഈ അക്രമം നടക്കുമ്പോൾ ആ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന രണ്ട് പോലീസുകാർക്കെതിരെയാണ് ഇപ്പോൾ ഗുരുതര ആരോപണങ്ങൾ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് വന്ദനാദാസിൻ്റെ ആക്രമണത്തിലേക്ക് നയിച്ച സംഭവവികാസങ്ങൾ തുടങ്ങുന്നത് ആ പ്രതി അക്രമാസക്തനാകുന്നതോടെയാണ് ആ പ്രതി അക്രമാസക്തനായപ്പോൾ അയാളെ കീഴ്പ്പെടുത്താനോ അതല്ലെങ്കിൽ വരുതിയിലാക്കാനോ ഈ പോലീസുകാർ ശ്രമിച്ചില്ല എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ ബേബി മോഹൻ അതുപോലെ തന്നെ കൊട്ടാരക്കര എയ്ഡ് പോസ്റ്റിൽ ഉണ്ടായിരുന്ന എ എസ് ഐ മണിലാൽ എന്നിവർക്കെതിരെയാണ് വകുപ്പല വകുപ്പില നടപടിക്കിപ്പോൾ തിരുവനന്തപുരം റേഞ്ച് ഡി ഐ ജി ആർ നിശാന്തിനി ശുപാർശ നൽകിയിരിക്കുന്നത് കൊല്ലം റൂറൽ എസ് പിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഈ റിപ്പോർട്ടിൽ ഉള്ളത് സാധാരണഗതിയിൽ ജനത്തിൻ്റെ ജീവനും സ്വത്തിനും ഭീഷണി ഉണ്ടാകുമ്പോൾ സ്വന്തം രക്ഷ നോക്കാതെ ആ അതിൻ്റെ ആ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടണമെന്നാണ് പോലീസ് വകുപ്പിലെ ചട്ടം എന്നാൽ അത് പാലിക്കാതെ സ്വയം പരിക്കേറ്റ സമയത്ത് സ്വയം രക്ഷാർത്ഥം ഈ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും ഓടിപ്പോവുകയായിരുന്നു അത് പോലീസ് സേനയ്ക്ക് വലിയ കളങ്കമുണ്ടാക്കിയിട്ടുണ്ട് മാത്രമല്ല ഗുരുതരമായ കൃത്യവിലോപമാണെന്നുമാണ് ഡി ഐ ജിയുടെ കണ്ടെത്തൽ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇരുവർക്കുമെതിരെ വകുപ്പ് തല വാച്യാന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് കൊല്ലം റൂറൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈസിപിക്കാണ് അന്വേഷണ ചുമതല മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് ഡി ഐ ജിയുടെ ഉത്തരവ് ശരിവനന്തപുരത്ത്